ഭൗതിക സ്വർണത്തിന്റെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി പരിമിതപ്പെടുത്താനും വിദേശ നാണ്യം ലഭ്യമാക്കുന്നതിനും വിഭവങ്ങളുടെ ഫലപ്രദമായ വിനിയോഗത്തിനുമായി റിസർവ് ബാങ്ക് ആവിഷ്കരിച്ച സ്വർണ നിക്ഷേപ പദ്ധതിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഉള്ളതിനാൽ നിക്ഷേപിച്ച തുക കാലാവധിക്ക് ശേഷം മടക്കി ലഭിക്കുമെന്നതിന് ഉറപ്പാണ്. അതിനാൽ മറ്റ് റിസ്ക് ഘടകങ്ങളുമില്ല. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ 3 സീരീസിന് തിങ്കളാഴ്ച തുടക്കമാകുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട 6 ഘടകങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. 1. ഒരു യൂണിറ്റ് വില. 2023-24 സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ 3 പതിപ്പിൻ്റെ വില നിലവാരം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. 24 കാരറ്റ് പരിശുദ്ധിയുള്ള 1 ഗ്രാം സ്വർണത്തിന് തുല്യമായ ഗോൾഡ് ബോണ്ടിൻ്റെ ഒരു യൂണിറ്റിന് 6,199 രൂപയാണ് ഇത്തവണത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം ഗോൾഡ് ബോണ്ടിനായി അപേക്ഷിക്കുന്നത് ഓൺലൈൻ മുഖേനയും അതിനുള്ള പണം അടയ്ക്കുന്നത് ഡിജിറ്റൽ ഇടപാടിലൂടെയുമാണെങ്കിൽ 1 ഗ്രാം ഗോൾഡ് ബോണ്ടിൽ 50 രൂപ വീതം ഇളവ് അനുവദിക്കും. അതായത് ഓൺലൈൻ വഴി വാങ്ങുന്നവർക്ക് 1 യൂണിറ്റ് ഗോൾഡ് ബോണ്ടിന് 6,149 രൂപ നൽകിയാൽ മതിയെന്ന് സാരം. 2. എപ്പോൾ അപേക്ഷിക്കാം എന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ 3 സീരീസ് ഇഷ്യൂ 18 ആരംഭിച്ചു. 22 അപേക്ഷിക്കാനുള്ള സമയപരിധി അവസാനിക്കും. 5 ദിവസമാണ് അവസരം ലഭ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ ഗ്യാരണ്ടിയോടെ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ആദ്യ 2 സീരീസുകളിൽ ജൂൺ 19-23 വരെയും സെപ്റ്റംബർ 11-15 വരെയുമുള്ള കാലയളവിലായിരുന്നു പൂർത്തിയായിരുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ അവശേഷിക്കുന്ന ഗോൾഡ് ബോണ്ടിൻ്റെ 4 സീരീസ് 2024 ഫെബ്രുവരി 12 മുതൽ 16 വരെ അരങ്ങേറും. 3. ശ്രദ്ധിക്കേണ്ട ഘടകം എവിടെ നിക്ഷേപിക്കാം എന്നതാണ്. ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകൾ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവിടങ്ങളിൽ നിന്നും ഗോൾഡ് ബോണ്ട് വാങ്ങാം. 4. ശ്രദ്ധിക്കേണ്ടത് ആർക്കെല്ലാം വാങ്ങാം എന്നതാണ്. 1999 ഫെമാ നിയമത്തിലെ നിർവചനപ്രകാരം ഇന്ത്യയിൽ താമസമുള്ള ഏത് വ്യക്തികളും ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾ, ട്രസ്റ്റുകൾ, യൂണിവേഴ്സിറ്റികൾ, ചാരിറ്റി സ്ഥാപനങ്ങൾ എന്നിവർക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങാം. അതേസമയം വാങ്ങിയ ശേഷം പ്രവാസിയായി മാറിയവർക്ക് ഗോൾഡ് ബോണ്ടിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതുവരെ കൈവശം വയ്ക്കാനാകും. 5. എത്ര അളവ് വാങ്ങാം എന്നതാണ്. ചുരുങ്ങിയത് 1 ഗ്രാം ഗോൾഡ് ബോണ്ട് യൂണിറ്റാണ് വാങ്ങേണ്ടത്. അതേസമയം ഒരു സാമ്പത്തിക വർഷത്തിൽ വ്യക്തികൾക്ക് പരമാവധി 4 കിലോഗ്രാമിന് തുല്യമായ ഗോൾഡ് ബോണ്ട് വാങ്ങാം. സമാനമായി ഹിന്ദു അവിഭക്ത കുടുംബത്തിനും പരമാവധി 4 കിലോഗ്രാമാണ് വാങ്ങാൻ കഴിയുക. എന്നാൽ ട്രസ്റ്റുകൾ, സമാന രീതിയിൽ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഒരു സാമ്പത്തിക വർഷ കാലയളവിൽ പരമാവധി 20 കിലോഗ്രാമിന് തുല്യമായ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ സാധിക്കും. 6. എത്ര ആദായം ലഭിക്കും എന്നതാണ്. ഭൗതിക സ്വർണത്തിൻ്റെ എല്ലാവിധ അവകാശങ്ങളും പേരുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടിൽ വാർഷികമായി 2.5% വീതം പലിശ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. 8 വർഷമാണ് ബോണ്ടിൻ്റെ കാലാവധി. അന്ന് 24 കാരറ്റ് ഭൗതിക സ്വർണത്തിന് എന്ത് വിപണി വിലയാണോ ഉള്ളത് അതേ വില നിലവാരം തന്നെയാകും ഗോൾഡ് ബോണ്ടിൻ്റെ മൂല്യവും. 2015 RBI ആദ്യമായി ഇഷ്യൂ ചെയ്ത സോവറിൻ ഗോൾഡ് ബോണ്ട് ഇക്കഴിഞ്ഞ നവംബർ 30 കാലാവധി പൂർത്തിയായിരുന്നു. നിക്ഷേപകർക്ക് 128% മൂലധന നേട്ടമാണ് ലഭിച്ചത്. 8 വർഷത്തെ പലിശയും കൂടി കണക്കാക്കുമ്പോൾ ആദ്യ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നിന്നും ലഭിച്ച മൊത്തം ആദായം 150% ആയി ഉയരും.